നമസ്കാരം. ഇന്നത്തെ ജിമെയിൽ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് വരുന്ന ഒരു ഇമെയിലിന് എങ്ങനെയാണ് റിപ്ലൈ അയക്കാൻ പറ്റുക, ആ റിപ്ലൈ മെയിലിൽ എങ്ങനെ ഒരു സി സി മാർക്ക് ചെയ്യാം, ബി സി സി മാർക്ക് ചെയ്യാം, ആ മെയിൽ ബോഡിയിൽ എങ്ങനെ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഒരു വേർഡ് ഫയലോ എക്സലോ വീഡിയോയോ എങ്ങനെ ഷെയർ ചെയ്യാം, പിന്നെ ഒരുപാട് ഇമെയിൽസ് വരുന്ന ഒരാളാണെങ്കിൽ തൻ്റെ മെയിൽസ് നിന്ന് ആവശ്യമുള്ള മെയില് എങ്ങനെ ഫിൽട്ടർ ആപ്ലിക്കേഷൻ വഴി സെർവ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇത്രയും പോയിന്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് എങ്ങനെയാണ് നമ്മൾക്ക് ഒരു ഇമെയിൽ സെർച്ച് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൻ്റെ മുകൾ ഭാഗത്ത് നോക്കിയാൽ സെർച്ച് ഇമെയിൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്താണോ ആരുടെയാണോ പേര് വേണ്ടത്, ഇപ്പോൾ ഞാൻ എനിക്ക് ഗൂഗിൾ നിന്ന് വന്നൊരു മെയിലാണ് കാണേണ്ടതെങ്കിൽ ഞാൻ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മൂന്ന് മെയിൽസ് വന്നതിൽ നിന്ന് നമ്മൾക്ക് എനിക്കിപ്പോൾ ഗൂഗിൾ കമ്മ്യൂണിറ്റി ഈ ഒരു മെയിലാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത സാധനം നമ്മൾക്ക് കിട്ടി. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ഇമെയിൽസ് വന്ന് കിടക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം, ആരുടെ കയ്യിൽ നിന്നായിരിക്കാം വന്നത് എന്നറിയാമെങ്കിൽ അത് എൻ്റർ ചെയ്യാം. എന്തായിരുന്നു ആ സബ്ജക്റ്റ് എന്ന് ഓർമ്മയുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഇത് രണ്ടും ഓർമ്മയില്ല പക്ഷേ ആ ഇമെയിലിൽ നമുക്ക് ഓർമ്മയുള്ള കുറച്ച് വാക്കുകളുണ്ട് എങ്കിൽ ആ വേർഡ്സ് ഇതിലേക്ക് മെൻഷൻ ചെയ്യാം. പിന്നെ സൈസ് വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യാം, എത്ര ദിവസം മുന്നേ വന്നതാണ് എന്നുള്ളത് വെച്ച് ഫിൽട്ടർ ചെയ്യാം, ഏത് ബോക്സിലാണ് ഏത് കാറ്റഗറിയിലാണ് സെർച്ച് ചെയ്യേണ്ടത്, ഇൻബോക്സിലാണോ നോക്കേണ്ടത്, സെൻറ് മെയിലാണോ, അങ്ങനെ പല ഫിൽറ്റേഴ്സും നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഈവൻ ചാറ്റ് അറ്റാച്ച്മെൻ്റ് ഉണ്ടോ ചാറ്റ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾക്ക് ടിക്ക് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഡയറക്ട്ലി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് വേർഡ്സ് മാത്രം ഓർമ്മയുള്ളൊരു പേര് മാത്രം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ല ഒരുപാട് ഇമെയിൽസ് ഉള്ള ഒരാൾക്ക് ഈ ഒരു ഫിൽറ്റർ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഓർമ്മയുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്യാം. അങ്ങനെയാണ് നമ്മളുടെ ഇൻബോക്സ് നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള മെയിൽസ് ഒരുപാട് ഇമെയിൽസിനിടയിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുക. ഇനി എങ്ങനെ റിപ്ലൈ അയക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ തിരിച്ച് ഇൻബോക്സിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തെടുത്തു. ഗൂഗിൾ സെർച്ച് ചെയ്തെടുത്തിട്ട് ഇതിലിപ്പോൾ ആകെ നാല് മെയിലേ ഉള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ ഞാൻ ഗൂഗിളിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഗൂഗിളിൽ നിന്ന് വേർഡ്സ് ഉള്ള ഇമെയിൽസ് നമ്മൾക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പം ഞാൻ ഈ ഗൂഗിൾ കമ്മ്യൂണിറ്റിയുടെ മെയിൽ എടുത്തു. എന്നിട്ട് അത് എങ്ങനെയാണ് റിപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ മൂന്ന് ഡോട്ട്സ് ഉണ്ട്. ഇപ്പോൾ റിപ്ലൈ കൊടുക്കാൻ റിപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ നമ്മൾ ആർക്കാണ് റിപ്ലൈ, നമ്മൾ റിപ്ലൈ കൊടുത്തത് കൊണ്ടാണ് ആ വന്ന മെയിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അഡ്രസ് ബാറിൽ ടൈപ്പായി വന്നോളൂ. എന്നിട്ട് നമ്മൾ ഡിയർ സർ നോട്ടഡ് ദ സെയിം regards ഇത്രയും നമ്മളെ പേരും നമ്മൾ മാറ്റർ എഴുതി കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതുപോലെ ഡിയർ സർ നമ്മളൊരു അഡ്രസ് ചെയ്തു, മാറ്റർ എഴുതി, ക്ലോസിങ് ഇട്ടു, സിഗ്നേച്ചർ ഇട്ടു. സബ്ജക്റ്റ് നിങ്ങൾക്ക് നമ്മൾക്ക് വന്ന സബ്ജക്റ്റ് നമ്മൾ റിപ്ലൈ മെയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ഓൾറെഡി വന്ന സബ്ജക്റ്റ് എന്താണോ അത് തന്നെ ഉണ്ടാവും. അല്ല നിങ്ങൾക്ക് സബ്ജക്റ്റ് നിങ്ങളുടെ രീതിക്ക് മാറ്റണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് സബ്ജക്റ്റ് കൊടുത്താൽ നമുക്കിത് ഒരു സെപ്പറേറ്റ് ബോക്സ് ആയിട്ട് ഓപ്പൺ ആവുകയും അവിടെ നിങ്ങൾക്കിത് സബ്ജക്റ്റ് അക്കോർഡിംഗ്ലി എഡിറ്റ് ചെയ്യാനും പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നേരെ സെൻഡ് ബട്ടൺ കൊടുത്താൽ അത് സെൻഡ് ആയിക്കോളും. അപ്പോൾ നമ്മളിത് സെൻഡ് കൊടുക്കുവാണെങ്കിൽ അത് സെൻഡായി. ഇങ്ങനെയാണ് റിപ്ലൈ ചെയ്യുന്നത്. ഈ മെയിൽ നിങ്ങൾക്ക് റിപ്ലൈ അല്ല ഫോർവേഡ് ആണ് ചെയ്യേണ്ടതെങ്കിൽ സെയിം പ്രൊസീജിയർ, ഈ ത്രീ ഡോട്ട്സ് എടുക്കാം, ഈ റിപ്ലൈക്ക് പകരം ഫോർവേഡ് കൊടുത്തിട്ട് ഏത് മെയിലിലേക്കാണോ ഫോർവേഡ് ചെയ്യേണ്ടത് ആ മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്ജക്റ്റ് ചെയ്യുക. ഐ മീൻ മാറ്റർ എഴുതിയിട്ട് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് അറ്റാച്ച്മെൻ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിത് എൻ്റെ ഒരു ബർത്ത്ഡേ മെസ്സേജാണ്. ഇപ്പോൾ ഒരാൾക്ക് ഞാൻ അയക്കുന്ന ഒരു ബർത്ത്ഡേക്ക് അയക്കുന്ന മെസ്സേജാണ്. ഇപ്പോൾ എ ബി സി എന്നൊരു ഇമെയിൽ ഐ ഡിയിലാണ്
ഞാൻ ബർത്ത്ഡേ മെസ്സേജ് അയക്കുന്നത്. അപ്പോ ഡിയർ ആർ, ഹാപ്പി ബർത്ത്ഡേ. എന്നിട്ട് എനിക്കിപ്പോ ഈ വിഷനോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ഇമേജും കൂടെ വെച്ചയക്കണം. അപ്പൊ നമ്മൾ വാട്സാപ്പിലൊക്കെ സ്റ്റിക്കേഴ്സ് അയക്കുന്ന പോലെ എനിക്ക് ഈ ഇമെയിൽ ബോഡിയിൽ ഒരു ഇമേജ് വേണം. അപ്പൊ ആ ഇമേജ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ഈ ഇവിടെ താഴെ ഓപ്ഷൻസ് നോക്കിയാൽ ഇൻസേർട്ട് ഫോട്ടോ എന്നൊരു ഈ ഒരു ടാബിൽ നിങ്ങൾക്ക് ഇൻസേർട്ട് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഇൻസേർട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വേറൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ സെലക്ട് ഫയൽസ് ഫ്രം യുവർ ഡിവൈസ്. അപ്പൊ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്, നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചതുണ്ടെങ്കിൽ അത് ഇവിടെ റിഫ്ലക്ട് ആവും. അതിന്റെ കാര്യവും ഇവിടെ ചെയ്ത് വെച്ചിട്ടില്ല. സോ സെലക്ട് ഫയൽസ് ഫ്രം യുവർ ഡിവൈസ് ക്ലിക്ക് ചെയ്യണം. ആൻഡ് ചൂസ് വൺസ് ഇത് ഓപ്പൺ ആയി വന്നു കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് ഡൗൺലോഡ്സിൽ ഞാൻ ഒരു ഫോട്ടോ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അത് വൺസ് അപ്ലോഡിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ബോഡിയിൽ ആ ഇമേജ് ഉണ്ടാവും. ഇമെയിൽ ബോഡിയിൽ ആ ഇമേജ് ഇൻസേർട്ട് ആയി വന്നു. നിങ്ങൾക്ക് ആ ഇമേജ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സൈസ് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സൈസ് അതിൻ്റെ താഴെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേരും എഴുതി അപ്പം regards നിക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് സെൻഡ് ചെയ്യാം. അല്ല ഇപ്പോ എനിക്കിപ്പോ ഈ ഇമേജ് അല്ല, ഇമേജ് ആയിട്ടല്ല അയക്കേണ്ടത്, അറ്റാച്ച്മെന്റ് ആയിട്ടാണ് അയക്കേണ്ടതെങ്കിൽ താഴെ അറ്റാച്ച് ഫയൽസിൽ ഒരു യു ക്ലിപ്പിന്റെ സിമ്പിൾ ഉണ്ടാവും. ആ യു ക്ലിപ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഫ്ലവർ സെലക്ട് ചെയ്യാം. അല്ല ഞാനിപ്പോൾ ഫോർ ഈ ഫ്ലവർ ആണ് അയക്കേണ്ടതെങ്കിൽ ഫ്ലവർ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുക്കാം. അല്ല ഞാനിപ്പോൾ റിപ്പോർട്ട്, ഇതൊരു വേറെ ഇമെയിൽ ഐ ഡി ആണ്, ഒരു വേർഡ് ഡോക്യുമെന്റ് ആണ് അയക്കേണ്ടതെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുത്താൽ അതുകൂടെ ഇമെയിലിലേക്ക് അറ്റാച്ച് ആവും. സോ എന്നിട്ട് നിങ്ങൾക്ക് സെൻഡ് ബട്ടൺ കൊടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒന്നുകിൽ ഇമേജ് ആയിട്ട് അയക്കാം. ഇമേജ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അല്ലാതെ നമ്മൾ ഒരു വേർഡ് ഡോക്യുമെൻറ്റോ ഒരു പിക്ചറോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തിരിച്ച് നമുക്ക് പിക്ചർ നോക്കിയാൽ സെയിം പ്രോസസ്സ് ആണ്. ക്ലിക്ക് ചെയ്യുക, പിക്ചർ സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക, അതും അപ്ലോഡായി വരും. അപ്പോൾ ഇവിടെ ഈ ടാബ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമ്മുടെ അപ്ലോഡിംഗ് കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാവുക. അപ്ലോഡിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് വേണം സെൻഡ് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ അറ്റാച്ച്മെന്റ് വഴി വേർഡ് ഡോക്യുമെന്റോ അല്ലെങ്കിൽ പ്രസന്റേഷനോ എക്സൽ ഷീറ്റോ ഫോട്ടോയോ അങ്ങനെ എന്ത് വേണമെങ്കിലും അയക്കാം. സൈസ് ലിമിറ്റ് ഉണ്ടാവും. 25 MB മേലെയുള്ള എല്ലാ മെയിൽസും നമ്മൾക്ക് ലിങ്ക് ആയിട്ട് ഗൂഗിൾ ഡ്രൈവ് വഴിയാണ് പോകുന്നത്. അതിന് താഴെയുള്ള എല്ലാം നമ്മൾക്ക് ഇങ്ങനെ അറ്റാച്ച്മെന്റ് ആയിട്ട് സെൻഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇമെയിൽ അയക്കേണ്ടത്, റിപ്ലൈ എങ്ങനെയാണ് അയക്കുന്നത് എന്ന് നമ്മൾ നോക്കി, ഇമെയിൽ എങ്ങനെ സെർച്ച് ചെയ്യണം എന്ന് നോക്കി, എങ്ങനെയാണ് അറ്റാച്ച്മെന്റും അല്ലെങ്കിൽ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കി. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരാൾക്ക് മെയിൽ അയക്കുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ABC എന്നൊരാൾക്ക് മെയിൽ അയക്കുകയാണ്. അപ്പോൾ ഞാൻ ആ പറയുന്ന കാര്യം എൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ജോലി സ്ഥലത്താണെങ്കിൽ എൻ്റെ ബോസിനെ എൻ്റെ മാനേജറിനെ ഞാനത് അറിയിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ ഇന്റേൺഷിപ്പിന് ഒരു ഓർഗനൈസേഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. പക്ഷെ ആ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ ടീച്ചറിനെയും നിങ്ങൾക്ക് അറിയിക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ ഡിയർ സർ പ്ലീസ് കൺസിഡർ മൈ ഇന്റേൺഷിപ്പ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അയക്കുന്നതിന് എനിക്കിപ്പോൾ ഞാനിങ്ങനെ ഒരു ഇമെയിൽ അയച്ചു എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ടീച്ചറിനെയോ അല്ലെങ്കിൽ ഞാനൊരു എൻ്റെ മാനേജറിനെയോ വിളിച്ച് പറയേണ്ട കാര്യമില്ല. ഈ ഇമെയിലിൽ തന്നെ ഒരു കോപ്പി നമ്മൾക്ക് മാർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ പണ്ട് കാലത്ത് പേപ്പറിൽ
കാർബൺ കോപ്പി വെച്ച് എഴുതിയിരുന്നത് പോലെ നമ്മൾക്ക് ഈ ഇമെയിലിൻ്റെ ഒരു കോപ്പി നമ്മൾ വേറൊരാൾക്ക് മാർക്ക് ചെയ്യാം. അതാണ് ഈ സി സി എന്നൊരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നത്. സി സി എന്ന് വെച്ചാൽ കാർബൺ കോപ്പി. അപ്പോൾ നിങ്ങൾ സി സി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അയക്കുന്ന ഇതേ ഇമെയിലിൻ്റെ ഒരു കോപ്പി നമ്മൾ സി സിയിൽ മാർക്ക് ചെയ്യുന്ന ആൾക്കും കൂടെ കിട്ടും. അപ്പോൾ ഈ സി സി കാർബൺ കോപ്പി നിങ്ങൾ അയക്കുന്ന ഇമെയിലിൻ്റെ അതേ ഒരു കോപ്പി നിങ്ങൾ സി സിയിൽ എൻ്റർ ചെയ്യുന്ന ഇമെയിൽ ആയിരിക്കും കിട്ടും. അതേപോലെ ഒരു ഓപ്ഷനാണ് ബി സി സി. ബി സി സി എന്ന് വെച്ചാൽ ബ്ലാങ്ക് കാർബൺ കോപ്പി. അപ്പോൾ നിങ്ങൾ ഈ അയക്കുന്ന ഇമെയിലിൽ ഒരു ബി സി സി എന്നുള്ളൊരു ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഈ ഇമെയിലിൻ്റെ കോപ്പി ഈ ഇമെയിലിൻ്റെ കോപ്പി ഈ ബി സി സിയിലുള്ള ആൾക്ക് കിട്ടും. പക്ഷേ ബി സി സിയിൽ ഒരാൾക്കുണ്ട് എന്നുള്ളത് ബി സി സി ബ്ലൈൻഡ് ആണ്. അതായത് ഈ ഇമെയിൽ കിട്ടുന്ന ആൾക്ക് ആർക്കൊക്കെ എനിക്ക് കിട്ടിയ ഇമെയിലിന് സി സി ഉണ്ട് എന്ന് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ബി സി സി ആണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇമെയിൽ കിട്ടിയ ആൾക്ക് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അയാൾക്ക് അയാളുടെ അഡ്രസ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, മറ്റൊരാൾക്ക് അയച്ചിട്ടുണ്ട് എന്നറിയാൻ പറ്റുള്ളൂ. അപ്പോൾ റിസീവറിന് അറിയാതെ വേറൊരാൾക്ക് അറിയണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ബി സി സി. അപ്പോൾ ബി സി സി കൂടുതൽ നമ്മൾ മാർക്കറ്റിങ്ങിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഒരേ മെയിൽ അയക്കുമ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ബി സി സി മാർക്ക് ചെയ്യാം. അപ്പോൾ ബി സി സി മാർക്ക് ചെയ്യുമ്പോൾ ആർക്കൊക്കെ പോയി എന്നറിയാൻ പറ്റില്ല, പക്ഷേ കിട്ടുന്ന ആൾക്ക് സെൻറ്ററിന് റിസീവ് ചെയ്യും, ബട്ട് വേറെ ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. അതാണ് ബി സി സിൻ്റെ യൂസ്.